ആ വസ്തുക്കൾ സഹോദരി എഴുതി വാങ്ങിച്ചതിന് ശേഷം ഓപ്പറേഷൻ ജയിക്കാമെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് കടത്തിണയിൽ വിട്ടിരിക്കുന്ന സ്റ്റേജാണ്. അദ്ദേഹത്തിന് രണ്ട് കണ്ണും കാണില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരി ആദ്യം തന്നെ ഭാര്യയും മക്കളെ ഉപേക്ഷിച്ചു പോയി. എനിക്ക് കാഴ്ച കിട്ടിയില്ലായിരുന്നെങ്കിൽ, അതായത് ഞാൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ജീവനോടെ കാണത്തില്ല. ഒരേ ദിവസം തന്നെ രണ്ടു പേർക്കാണ് കാഴ്ചശക്തി കൊടുക്കാൻ കഴിഞ്ഞത്. ഒരു ദിവസം ആറന്മുള പി എസ് എൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് അവിടെ ഉദ്യോഗസ്ഥർ എന്നെ വിളിച്ചിരുന്നു. എന്നോട് പറഞ്ഞു, ഇതുപോലെ ഒരു 10-65 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ പോകാൻ സ്ഥലമില്ലാതെ കടത്തിണയിൽ ഇരിക്കുന്ന സ്റ്റേജിലാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരി, അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണും കാണില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരി ആദ്യം തന്നെ ഭാര്യയും മക്കളും ഉപേക്ഷിച്ചു പോയി. പിന്നെ സഹോദരി ഉണ്ടായിരുന്നു. ആ വസ്തുക്കൾ സഹോദരി എഴുതി വാങ്ങിച്ചതിന് ശേഷം ഓപ്പറേഷൻ ജയിക്കാമെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് കടത്തിണയിൽ വിട്ടിരിക്കുന്ന സ്റ്റേജാണ്. അദ്ദേഹത്തിന് ഇപ്പം എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഫുള്ള് ഇരുട്ടാണ്. ഒന്ന് രക്ഷപ്പെടുത്താമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വന്ന് എടുക്കാം. അങ്ങനെയാണ് ഞാൻ ആറന്മുള പോലീസ് സ്റ്റേഷൻ്റെയും പോലീസിൻ്റെയും ഹോസ്പിറ്റൽ ഡോക്ടർ പ്രതിഭ ഡോക്ടറിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് ഞങ്ങൾ പോയി എടുത്തത്. എടുത്തു വന്ന് അന്ന് മുതൽ ഇന്ന് വരെ അച്ഛന് നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. അതല്ല ചെറിയ കാഴ്ചയും കിട്ടി, അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങളും ഭേദപ്പെട്ടു വരുന്നുണ്ട്. എൻ്റെ പേര് സുരേഷ് കുമാർ, വീട് കാരമേലി എന്ന് പറയും. യൂറോപ്യൻ കൺട്രീസിലും ഗൾഫിലും ഒക്കെ കുറേ നാൾ വർക്ക് ചെയ്തിട്ട് നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിനെന്താണ് സംഭവിച്ചത്? അത് സംഭവിച്ചതെന്ന് പറയാൻ, ഞാൻ ജനിച്ചത് ഒരു പാവപ്പിടിച്ച കുടുംബത്തിലാണ്. അപ്പം ഞാനാണ് ആദ്യം വെളിയിൽ പോകുന്നത്. അപ്പോൾ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാം നമ്മൾ, സഹോദരിയുടെ മാരേജ് ഉണ്ടായിരുന്നു, അവർക്ക് സ്വർണത്തിൻ്റെ കാര്യങ്ങൾ, 5 സഹോദരന്മാർ. അച്ഛൻ്റെ പേരിലുള്ള ഒരു വസ്തു വിറ്റെന്ന് പറഞ്ഞില്ലായിരുന്നു? അതെ. അത് എന്ത്, ചികിത്സയ്ക്ക് വേണ്ടിയാണോ? ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വിറ്റതാണ്. എൻ്റെ സഹോദരി കൊടുത്തു. ആ അതിനെന്തോ സംഭവിച്ചത്? അത് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അണ്ണൻ അതെഴുതി കാശ് ഞാൻ തരാം, അണ്ണനെ പിന്നെ ചികിത്സയ്ക്കുള്ള കാശും പിന്നെ അണ്ണനെ ഞാൻ സംരക്ഷിച്ചോളാം എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്തിരി ഒരു അല്പം കടങ്ങളൊക്കെ ഉണ്ട്, അത് വീട്ടണം. അതെന്താ ഉണ്ട്? ഞാൻ പറഞ്ഞു ഒരു 2.5 ലക്ഷം രൂപ ഉണ്ട്. ആ അതും തരാം അണ്ണന്, കണ്ണിന് ചികിത്സ, കണ്ണ് റെഡിയാക്കി തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അണ്ണൻ വീട്ടിൽ നിന്നു, ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ണ് മതിയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്നും പറഞ്ഞു. അങ്ങനെ വസ്തു എഴുതി കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ആൾക്കാരുടെ വിധം മാറിയത്, പൈസ കിട്ടിയില്ല. ആ കണ്ണ് കാണാത്ത സമയത്തൊക്കെ എവിടെയായിരുന്നു? അന്ന് സഹോദരിയുടെ കൂടെ ആയിരുന്നു. വീടില്ല, വീടില്ല സ്ഥലം. അവർ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ സഹോദരിയുടെ പേരിൽ എഴുതി കൊടുക്കുകയും എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ അവർ നമ്മളെ പുറത്താക്കുമായിരുന്നു. പിന്നെ അവിടെ നമ്മുടെ സഹോദരിയുടെ ഭർത്താവ് ആ സമയത്ത് അച്ഛന് പൂർണ്ണമായിട്ടും കണ്ണിന് പൂർണ്ണമായിട്ടും കണ്ണിന് കാഴ്ചയില്ല. മറുപടി പറഞ്ഞാൽ പൈസ ഞാൻ തന്ന്, ഇനിയും തരാനൊന്നും ഇല്ലെന്ന് തന്നു. അതിപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നിൽ ഈ 8-9 ലക്ഷം രൂപ കിട്ടേണ്ടത് സ്ഥലം, അത് കൊടുക്കുമ്പം ഒന്നിൽ അത് എൻ്റെ കയ്യിലായിട്ട് തന്നു കഴിഞ്ഞാൽ ഞാനതിവിടെ കൊണ്ടുപോക്കാനോ? ഇല്ല, ഒന്നില്ലാതെ അവർ ബാങ്കിൽ ഇട്ട് കാണണം. എൻ്റെ അക്കൗണ്ടിൽ കാശ് തന്നിട്ടില്ല. പിന്നെ അവർ തന്നെന്നുള്ളതിൻ്റെ തെളിവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ പറഞ്ഞ് കാശ് തന്നെന്ന് പറഞ്ഞു, ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവർ ഓട്ടോക്കാരുടെ കാശ് കൊടുത്തു. അങ്ങനെ ഞാൻ എന്നെ തിരിച്ച് അയക്കി വരുന്നത്. അങ്ങനെ ഞാൻ അവരുടെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കുക. ആറന്മുള കയറ്റിവിട്ടു. കയറ്റിവിട്ട് അപ്പോൾ ഞാൻ ആ ഓട്ടോയിൽ തന്നെയാണ് നേരെ ആറന്മുള വരുന്നത്. ആറന്മുള സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക. അപ്പോഴാണ് ഇവർ പറയുന്നത് ഇപ്പോൾ എവിടെ കിടക്കുന്നത്. ഞാൻ പറയും ഇന്നോലെ കിടക്കാൻ സ്ഥലമില്ല. അപ്പോഴാണ് പറഞ്ഞ് ഞാനൊരു സ്ഥലത്താക്കാം, പിന്നെ നിങ്ങൾക്ക് സമ്മതമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. എന്നാൽ ആലോചിച്ചിട്ട് അച്ഛൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് നാളെ പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ചെന്ന് പറഞ്ഞ് എനിക്ക് എവിടെയെങ്കിലും താമസ സൗകര്യം ഒപ്പിച്ചു തരുവാന്നേ നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോലീസുകാർ നമ്മളെ ഇവിടെ ആക്കുന്നത്. ബന്ധുക്കൾക്കോ രക്തബന്ധത്തിനോ അല്ല ഇവിടെ, അതല്ല, മനസ്സാക്ഷിക്കാണ്. അല്ലാതെ ഈ ബന്ധമോ സ്വന്തമോ ഇവിടെ ഒരു വിലയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഏതാണ്ട് 10-18 വയസ്സ് മുതൽ ഏതാണ്ട് ഇവിടെ വരുന്നത് വരെ
കഷ്ടപ്പാടായിരുന്നു. എന്ന് പറഞ്ഞാൽ ജോലി തന്നെ ഒരു സുഖബന്ധമെന്ന് അറിഞ്ഞിട്ടില്ല. കാരണം വീട് നന്നാവണം, കുടുംബം നന്നാവണം എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ നമുക്കെന്താ ഒരു സുഖം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ബന്ധങ്ങൾക്കും സ്വന്തങ്ങൾക്കും ഒരു വിലയില്ല, മനസ്സാക്ഷിക്കാണ്, സ്നേഹത്തിനാണ് വില. അതെനിക്ക് എൻ്റെ ആവോളം കിട്ടുന്നുണ്ട്. ഞാൻ ഒരിക്കലും വിട്ടുമാറത്തില്ല. ഈ പറഞ്ഞ സഹോദരിയുടെ ഭർത്താവ് വന്നിരുന്നു. അത് ഇപ്പോൾ ഈ കഴിഞ്ഞ 20 ഡിസംബർ 20 വന്നിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഇളയ മോൻ കാനഡയ്ക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. അത് പറയാനായിട്ട് വന്നതാണ്. എനിക്ക് അദ്ദേഹത്തെ കാണണമെന്നുണ്ട് നിർബന്ധമൊന്നും. വിറ്റിട്ടില്ല, ഇല്ല. അച്ഛന് ഇനി അത് വേണോ, ആ വസ്തു വേണോ? എനിക്ക് വേണ്ട. എന്തോ ആ വസ്തു വിറ്റ് പൈസ വേണ്ടി അങ്ങനെ വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ എപ്പോഴും തയ്യാറാണ്. കുറച്ച് പേരൊക്കെ കുറച്ച് നാളെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ, ഇതുപോലുള്ള കുറെ പേരെങ്കിലും. അതേ ഉള്ളൂ. ആ ഒരു എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വലിയ സന്തോഷമുള്ള കൂട്ടത്തിലാണ്. അച്ഛനെ ആ പ്രമാണത്തിലൊക്കെ ഒപ്പിട്ട് കൊടുത്തായിരുന്നു ആ സമയത്തൊക്കെ കാഴ്ചയില്ല. അവരെയൊക്കെ വിശ്വസിച്ച് പോയില്ലേ? അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാണ് ഒരു പെണ്ണുമാണ്, ഈ ഒരു സഹോദരിയാണ് ഉള്ളത്. അത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണ്. അച്ഛന് മക്കളെ ആരെങ്കിലും കാണുമെന്ന് ആഗ്രഹമല്ലോ ഉണ്ടോ? എൻ്റെ മക്കളും പിന്നെ അച്ഛന്മാരും അമ്മമാരും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അവർ ഇവിടെ 196 പേരുണ്ട്. അവരാണ് എൻ്റെ എല്ലാം. പിന്നെ എൻ്റെ മക്കളാണ് ഇവിടെ 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 ഉള്ള സ്റ്റാഫുകൾ മുഴുവൻ. ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും അച്ഛൻ്റെ ഭാര്യയായാലും മക്കളായാലും ഈ പറഞ്ഞ പെങ്ങളായാലും എല്ലാവരും ഈ വീഡിയോ കാണാതിരിക്കുന്നില്ല. അവരുടെ എന്തെങ്കിലും അച്ഛന് പറയാനുണ്ടോ അവസാനമായിട്ടൊന്നും? ഇനി ഇങ്ങനെ ഒരു അബദ്ധം ആർക്കും പറ്റരുതെന്നേ പറയാനുള്ളൂ. ചെയ്യരുത്, ഇങ്ങനെ ഒരു അബദ്ധം ആരും ചെയ്യരുത്. സുരേഷ് ഏട്ടൻ മാത്രമല്ല, ഒരേ ദിവസം തന്നെ രണ്ടു പേർക്കാണ് കാഴ്ചശക്തി കൊടുക്കാൻ കഴിഞ്ഞത്. കാരണം രണ്ടുപേരെയും നമ്മൾ കൊണ്ടുപോകാൻ ഒരു ഹോസ്പിറ്റലില്ല. ബാബുചേട്ടനെ എടുത്തത് പുനലൂർ ഡോക്ടർ ഷാഷായുടെ മെഡിക്കൽ പുനലൂർ ഹോസ്പിറ്റലിൽ നിന്നാണ് എടുത്തത്. അദ്ദേഹത്തിൻ്റെ വീട് പത്തനാപുരം കറവൂര് ഭാഗത്താണ്. രണ്ട് കണ്ണും കാണാത്ത ഒരാളായിരുന്നു. പുനലൂർ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് ആരുമില്ല, ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് പല ഹോസ്പിറ്റലുകളും കൊണ്ടുപോയി. എവിടെങ്കിലും അദ്ദേഹത്തിനൊരു കാഴ്ച കിട്ടത്തില്ല എന്ന് വിധി എഴുതിയതാണ്. അതുപോലെയാണ് സുരേഷ് ഏട്ടനെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ വരെ കൊണ്ടുപോയതാണ്. അവിടെ ഒന്നും ഇത് കിട്ടില്ല. പിന്നെ സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ മറ്റുള്ള ഹോസ്പിറ്റലിലൊക്കെ വലിയ എമൗണ്ട് പൈസ ഒക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ കയ്യിൽ അത്ര വലിയ പൈസ ഒന്നുമുള്ള ആൾക്കാരല്ല. ഒന്ന് മുറ്റത്ത് മുല്ലയ്ക്ക് വാസനയില്ല എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ തൊട്ടടുത്ത പത്തനംതിട്ട താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ് അവർ ക്യാമ്പ് ഇവിടെ വെക്കുകയും ആ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയും. രണ്ടു പേർക്കും കാഴ്ചശക്തി അവിടെ നിന്നാണ് കിട്ടിയത്. ആ പത്തനംതിട്ട ഹോസ്പിറ്റലിൻ്റെ ഡോക്ടേഴ്സിനാണ് നന്ദി പറയേണ്ടത്. അവരാണ് ഇതിന് കാഴ്ചശക്തി വാങ്ങി തന്നത്. അതും ഈ പറയുന്ന പോലെ ബന്ധുക്കളും സ്വന്തക്കാരും ഉപേക്ഷിക്കപ്പെടുമ്പോൾ സംസാരിക്കുന്നേക്കാളും തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. ഞാൻ രണ്ട് കണ്ണും തമിഴമായിരുന്നു. തമിഴ് നല്ല രീതിയിൽ കറുത്ത് വന്നപ്പോഴാണ് പറഞ്ഞത് കണ്ണ് ഓപ്പറേഷൻ ചെയ്താൽ കിട്ടുന്ന കാഴ്ച കിട്ടുന്ന കാര്യം സംശയമാണ്. പിന്നെ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് തുറന്ന് കിട്ടിയ ഭാഗ്യമാണെന്നുള്ളത് തൊട്ട് പറയുകയും ചെയ്യുകയും ചെയ്യുകയും ഞാനൊരു ഓപ്പറേഷൻ കിട്ടുന്ന ചിട്ട ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞ് തെളിഞ്ഞ് കിട്ടിയാൽ ദൈവത്തിൻ്റെ കൂടെയാണ് നന്ദി പറയേണ്ടതും സാന്ത്വയുടെയാണ് നന്ദി പറയേണ്ടതും സാർ പറയുകയും ചെയ്തു. പേര് ബാബു. വീട് കറവൂർ പത്തനാപുരം. പത്തനാപുരം വീട്ടിലാരും വീട്ടിലാരും ഇല്ല, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ.